നിങ്ങൾ ബർഗറും സാൻഡ്വിച്ചും പോലുള്ള ഫാസ്റ്റ് ഫുഡാണോ ദിവസവും കഴിക്കുന്നത്? ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നാം നിരവധി കേട്ടിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ് കൂടുതലായി കഴിച്ചാൽ നമ്മുടെ അരക്കെട്ടിലെ കൊഴുപ്പും മറ്റും കൂടുമെന്നുള്ള നിരവധി കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ അതുമാത്രമല്ല, അതിലും വളരെയേറെയുണ്ട്. നമ്മുടെ ദഹനനാളത്തിൽ വളരെയധികം ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമല്ല അവയ്ക്കുള്ളത്. നമ്മുടെ ശരീരത്തെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതും നമ്മുടെ മാനസികാവസ്ഥയെ സന്തുലിതമാക്കുവാനും നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നതും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളാണ്. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഫാസ്റ്റ് ഫുഡ് മാത്രം ഉൾപ്പെടുത്തി നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ ആദ്യമായി നശിക്കാൻ പോകുന്നത് കുടലിലുള്ള ബാക്ടീരിയകളായിരിക്കും. കിങ്സ് കോളേജിലെ ജനറ്റിക് എപ്പിഡോമിയോളജി പ്രൊഫസറായ ടിം സ്പെക്ടർ കുടലിൽ വസിക്കുന്ന ബാക്ടീരിയകളിൽ ഫാസ്റ്റ് ഫുഡ് എന്ത് സ്വാധീനം നടത്തുന്നു എന്നറിയാൻ ആഗ്രഹിച്ചു. അതിനായി തൻ്റെ സ്വന്തം മകനെയാണ് അദ്ദേഹം പരീക്ഷണത്തിന് വിധേയമാക്കിയത്. അതിനായി തൻ്റെ മകനോട് 10 ദിവസത്തേക്ക് ഫാസ്റ്റ് ഫുഡ് അല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനുശേഷം അവൻ്റെ കുടലിനുള്ളിലെ ബാക്ടീരിയകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ അദ്ദേഹം ഒരു സാമ്പിൾ എടുത്ത് പരിശോധിച്ചു. ഇത് പരിശോധിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കുടലിലെ വീക്കവും മറ്റും അടിച്ചമർത്തുന്നതിന് ഉത്തരവാദികളായ മിക്ക ബാക്ടീരിയകളും നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, മുഴുവൻ ബാക്ടീരിയകളും നഷ്ടപ്പെട്ടു. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 1400 ഇനം ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കുക, 1400 എണ്ണമല്ല, 1400 വ്യത്യസ്ത സ്പീഷീസിലുള്ള ബാക്ടീരിയകൾ. നമ്മളുടെ കുടൽ ബാക്ടീരിയകൾ കൂടുതൽ വൈവിധ്യമാർന്നതായിരിക്കുമ്പോൾ അവയ്ക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നും നാം കൂടുതൽ ആരോഗ്യവാനായിരിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 1400 സ്പീഷീസുകൾ എന്ന് പറയുന്നത് കുടലിലുള്ള മൊത്തം ബാക്ടീരിയകളുടെ ഏകദേശം 40% വരും. വെറും 10 ദിവസം ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ച ഒരാളുടെ ശരീരത്തിലാണ് ഇത്രയധികം ബാക്ടീരിയകൾ നശിച്ചു പോയത്. ഇവിടെ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. ബാക്ടീരിയകൾ പോലും മാക്ഡൊണാൾഡ്സ് പോലുള്ള ബർഗറുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. കൂടാതെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം നിങ്ങളെ കൂടുതൽ വിഷാദത്തിലാക്കും. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നിരാശരാകാൻ ധാരാളം കാരണങ്ങളുണ്ട്. ടെലിവിഷൻ ഓണാക്കിയാൽ തന്നെ നമുക്ക് നിരവധി കാരണങ്ങൾ കണ്ടെത്താനാകും. എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് ഫാസ്റ്റ് ഫുഡും മറ്റു തരത്തിലുള്ള ജങ്ക് ഫുഡും കഴിക്കുന്നത് വിഷാദരോഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ലാസ് പാമർ ഡി ഗ്രാം കനേരിയയും ഗ്രാനഡ യൂണിവേഴ്സിറ്റിയും ചേർന്ന് 8954 പേരിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരിൽ വിഷാദരോഗം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത 51% കൂടുതലാണ് എന്നാണ്. നമുക്ക് നഷ്ടപ്പെടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലുള്ള പോഷകങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഡിപ്രഷന് കാരണമാകുന്നത്. ചില പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത് ആസ്മയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതുമാണ്. സാധാരണയായി ആളുകൾക്ക് അവരുടെ ആസ്മയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഇവയിൽ പൊതുവായത് വ്യായാമം, സമ്മർദ്ദം, അലർജികൾ, ചില ഭക്ഷണങ്ങൾ, ചില ഭക്ഷണ അഡിക്റ്റീവുകൾ എന്നിവയാണ്. ആസ്മയെക്കുറിച്ചുള്ള ഒരു ബൃഹത്തായ പഠനത്തിൽ ഇന്റർനാഷണൽ സ്റ്റഡി ഓഫ് ആസ്മ ആൻഡ് അലർജീസ് ഇൻ ചൈൽഡ്ഹുഡ് എന്ന് വിളിക്കപ്പെടുന്ന ഗവേഷകർ 31 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 500,000 കുട്ടികളെ പരിശോധിച്ചു. കുട്ടികൾക്കും കൗമാരക്കാർക്കും ആസ്മ വരാനുള്ള സാധ്യത എന്താണെന്ന് അവർ കണ്ടെത്താൻ നോക്കുകയായിരുന്നു. കുട്ടികളിൽ ആസ്മ വരാനുള്ള സാധ്യത 27%, കൗമാരക്കാരിൽ 39% വർദ്ധിക്കാൻ ആഴ്ചയിൽ 3 തവണ മാത്രം ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ മതിയെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഒരു സുപ്രധാന സ്ഥിതിവിവരക്കണക്ക് മാത്രമല്ല ഇത്. ഏതെങ്കിലും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളിൽ സമ്പൂർണ്ണ സ്വാധീനം ചെലുത്തുന്ന ഒരേ ഒരു ഭക്ഷണ ഗ്രൂപ്പ് ഫാസ്റ്റ് ഫുഡ് മാത്രമായിരുന്നു. ഇതുമാത്രമല്ല, ചർമ്മ സംബന്ധമായ പല അസുഖങ്ങൾക്കും കാരണവും
ഫാസ്റ്റ് ഫുഡ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം ശരീരത്തെ സ്വയം നിയന്ത്രിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് നഷ്ടപ്പെടുത്തുന്നു. മാത്രമല്ല അലർജി പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ത്വക്ക് സംബന്ധമായ പ്രത്യേകിച്ച് എക്സിമ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാവാൻ ആഴ്ചയിൽ 3 തവണ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ മാത്രം മതി. കൂടാതെ ചെറിയ രീതിയിൽ ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക വഴി സാധ്യമായ പ്രശ്നങ്ങളെ ചെറുക്കാൻ സാധിക്കും എന്ന് ഗവേഷണകർ കണ്ടെത്തിയതുമൂലം ഫ്രൂട്ട്സും ഫാസ്റ്റ് ഫുഡും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൂടുതൽ തെളിയിക്കപ്പെട്ടതായി തോന്നി. ഫാസ്റ്റ് ഫുഡ് നമ്മുടെ കരളിനെയും നശിപ്പിക്കുന്നു. കരൾക്ഷതം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മദ്യത്തെക്കുറിച്ചായിരിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഫാസ്റ്റ് ഫുഡ് ഡയറ്റിലൂടെ നിങ്ങളുടെ കരൾ തകരാറിലാകുമെന്ന് പറഞ്ഞാൽ ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല. സ്വീഡനിലെ ലിംഗോപിക് യൂണിവേഴ്സിറ്റി നടത്തിയ പ്രധാന പഠനങ്ങളിലൊന്ന് അവരുടെ സന്നദ്ധ പ്രവർത്തകർക്ക് 1 മാസത്തേക്ക് ദിവസത്തിൽ 2 തവണ ഫാസ്റ്റ് ഫുഡ് നൽകുകയും 1 ദിവസം 5000 ചുവടുകളിൽ കൂടുതൽ നടക്കരുതെന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പിന്നീട് കരളിൻ്റെ എൻസൈമുകളുടെ പ്രവർത്തനം പരിശോധിച്ചപ്പോൾ കരൾ എൻസൈമുകളുടെ അളവ് ശരാശരിയേക്കാൾ കൂടുതലാണെന്നും അവരുടെ കരൾ കോശങ്ങളിലെ കൊഴുപ്പിൻ്റെ അളവ് 1.1% നിന്നും 2.8% വർദ്ധിച്ചതായും കണ്ടെത്തി. അത് ഒരു നല്ല കാര്യമല്ല. കരളിന് അവിശ്വസനീയമായ വിധം പ്രതിരോധശേഷിയുണ്ടെന്ന് വളരെ കാലമായി നമ്മൾക്കറിയാം. അതിനാൽ ഫാസ്റ്റ് ഫുഡ് വളരെ പതുക്കെയാണ് കരളിനെ ആക്രമിക്കുന്നത്. നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് പരിമിതപ്പെടുത്തി അമിതമായി പഞ്ചസാര നിറഞ്ഞതെല്ലാം ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണക്രമം ആരംഭിക്കുന്നതിലൂടെയും വ്യായാമം ചെയ്യുന്നതിലൂടെയും നമ്മുടെ കരളിനു സംഭവിച്ച കേടുപാടുകൾ മാറ്റാൻ സാധിക്കുമെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ മസ്തിഷ്കം മന്ദഗതിയിലാക്കുന്നതിനും ഫാസ്റ്റ് ഫുഡ് കാരണമാകുന്നു. ഒഹയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളിലെ ടെസ്റ്റ് സ്കോറുകളും അവർ എത്ര തവണ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു എന്നതിനെയും ബന്ധപ്പെടുത്തി ഒരു പഠനം നടത്തുകയുണ്ടായി. രാജ്യത്തുടനീളമുള്ള 8,000 കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഴ്ചയിൽ 3 തവണ മാത്രം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് സ്കൂളിൽ സ്ഥിരമായി കുറഞ്ഞ സ്കോർ ലഭിക്കുന്നു എന്നാണ്. ഫാസ്റ്റ് ഫുഡും മസ്തിഷ്ക പ്രവർത്തനവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് നടത്തിയ ചെറിയ പരിശോധനകൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ ടെസ്റ്റ് സ്കോറുകൾ മാത്രമല്ല കുട്ടികളിൽ പെരുമാറ്റ പ്രശ്നങ്ങളുടെ വർധനവുമാണ് ഫാസ്റ്റ് ഫുഡ് ഉപഭോഗം മൂലം സംഭവിക്കുന്നത് എന്നാണ്. ഇതുമാത്രമല്ല, നിങ്ങളുടെ ഹൃദയാരോഗ്യവും ഫാസ്റ്റ് ഫുഡും തമ്മിലും ബന്ധമുണ്ട്. മിനിസോട്ട സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ഫാസ്റ്റ് ഫുഡ് നമ്മളുടെ ശരീരത്തിൽ നടത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് 16 വർഷത്തെ പഠനം നടത്തി. അതിലെ ഫലങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഹൃദ്രോഗം മൂലം മരിക്കാനുള്ള സാധ്യത 20% വർദ്ധിപ്പിക്കുമെന്ന് അവർ നിഗമനം ചെയ്തു. കൂടാതെ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കും തോറും ഈ അളവ് വർദ്ധിക്കുന്നതായും അവർ കണ്ടെത്തി. ആഴ്ചയിൽ 2-3 തവണ കഴിക്കുമ്പോൾ അത് 50% വർദ്ധിക്കുന്നു. 4 അതിലധികമോ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത 80% കൂടുതലാണ്. ഒരു ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് കണ്ടെത്തലുകൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് പ്രാതലിന് 1 സാൻഡ്വിച്ച് മാത്രം കഴിച്ച ഒരാളെ 2 മണിക്കൂർ കഴിഞ്ഞ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അയാളുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് 15% മുതൽ 20% വരെ കുറവായാണ് കണ്ടെത്തിയത്. ഇതിനെ VTI അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഇൻ്റർവെൽ എന്നാണ് വിളിക്കുന്നത്. VTIയുടെ അളവ് കൂടുതലാണെങ്കിൽ നമ്മുടെ ധമനികൾ ആരോഗ്യകരമാണ് എന്ന് കണക്കാക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പഠനവിധേയമാക്കിയവരുടെ VTI സാധാരണ നിലയിലേക്ക് വന്നുവെങ്കിലും ഇത് ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇതുമാത്രമല്ല, ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപഭോഗം നിമിത്തം ദന്തസംബന്ധമായ പ്രശ്നങ്ങൾ കൂടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ വിറ്റാമിനുകളും പോഷകങ്ങളും ലഭിക്കാതെ കൊഴുപ്പ്, പഞ്ചസാര, കലോറി എന്നിവ വൻതോതിൽ കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഫാസ്റ്റ് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും ശൂന്യമായ കലോറികളും
മനുഷ്യ ശരീരത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഗുരുതരമായ നാശം വരുത്തുന്നു എന്നതിന് വളരെ ദൃശ്യമായ തെളിവാണിത്. എല്ലാ ദിവസവും ഫാസ്റ്റ്ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മനുഷ്യ ശരീരത്തിന് നല്ലതായ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന് ഇത് അർത്ഥമാക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് കണ്ടന്റുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.